മിസ്റ്റർ സുരേന്ദ്രൻ ഇനി നിങ്ങൾ കൂടുതൽ കടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കരുത് അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങി പോണം ഈ പരിപാടി നിർത്തണം ജനങ്ങളുടെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നതിന് ഇനി എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് ഇന്നൊരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട് ബി ജെ പിയെ തകർക്കാനായിട്ടുള്ള കുറേ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ സംസാരിച്ച ഓഡിയോകളാണ് ഈ കാലഘട്ടത്തിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അത് നിഷേധിക്കൂ ഇത് ഞാനല്ല അല്ലെങ്കിൽ ദേശീയ പാർട്ടിയായ ബി ജെ പി അവഹേളിക്കാൻ വേണ്ടി ഒരു സ്ത്രീ കരുതിക്കൂട്ടി നടത്തുന്ന ഒരു കൃത്രിമമായിട്ടുള്ള നീക്കമാണ് അവർക്കെതിരെ നിങ്ങൾ അന്തസ്സായിട്ട് പോയി ആദ്യം കേസ് കൊടുക്കും ബി ജെ പി പോലെ ഒരു പാർട്ടിയെ ജനമധ്യത്തിൽ അപമാനിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾ കോടതിയെ സമീപിക്കൂ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ സമീപിക്കൂ എന്തേ സുരേന്ദ്രന് പറ്റുന്നില്ല പറ്റില്ല കാര്യം 25 ലക്ഷമൊക്കെ ചൊള പോലെ എണ്ണി കൊടുത്തിരിക്കുകയാണ് എവിടെ നിന്നാണ് 25 ലക്ഷം രൂപയുടെ ലിക്വിഡ് മണി കൊടകരയിൽ അടിച്ചുകൊണ്ടുപോയ 3.5 കോടിക്ക് മാത്രം ഇപ്പോൾ നിങ്ങൾ തെളിവ് കാണിച്ചാൽ മതിയാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് 25 ലക്ഷം രൂപ നിങ്ങൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൈമാറിയിട്ടുണ്ട് എന്നത് കൃത്യമായി പ്രൂവ് ചെയ്യുന്നതാണ് ഈ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ബി ജെ പിയെ തകർക്കാനാണ് ഈ ആരോപണങ്ങളൊക്കെ ഈ നാട്ടിൽ ആരെങ്കിലും ഊഹാപോഹങ്ങളായി കെട്ടിച്ചമയ്ക്കുന്നതാണ് അല്ലല്ലോ നിങ്ങൾക്കെതിരെ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ തെളിവ് സഹിതം പുറത്തു വരുമ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണെങ്കിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ അതാണ് അന്തസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയും ഇനിയും ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഈ പൊതുസമൂഹത്തിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുന്നത് ഇതാണോ ഒരു പൊതുപ്രവർത്തകൻ ബി ജെ പിക്കാരെല്ലാം ഇങ്ങനെയാണോ അതായത് പർച്ചേസിംഗ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും കണ്ടതാണ് ഇത്തരത്തിൽ നിങ്ങൾ പർച്ചേസ് രാഷ്ട്രീയം നടത്തി ചില കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ കേരളത്തിൽ നിങ്ങൾ നടത്തിയ നീക്കങ്ങൾ പലതും ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് കള്ളനാണ് അല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണതോതിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ് പ്രസീത അഴീക്കോടിനെ തള്ളിപ്പറയാനോ പ്രസീത അഴീക്കോട് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നോ പറയാൻ നിങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമില്ല കാര്യം നിങ്ങൾ വീണ്ടും ഭയപ്പെടുന്നുണ്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പ്രസീതയുമായി സംസാരിച്ചിരിക്കുന്നു അതിൻ്റെ തെളിവുകൾ അവരുടെ പക്കലുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുക മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലെങ്കിൽ ബി ജെ പിയെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം നിരത്തി പ്രതിരോധിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് വിലപ്പോകില്ല മിസ്റ്റർ നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് സുരേന്ദ്രൻ ഇപ്പോൾ വീണിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ മരണക്കിണറിലാണ് അതിനകത്ത് ചിലപ്പോൾ ഒടുങ്ങി തീരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുറുകുന്നുണ്ട് നിങ്ങൾ ഈ നാട്ടിൽ ഓടി നടന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് നേതാക്കന്മാർക്കെതിരെയും എല്ലാം കുറേയേറെ ഗൂഢാലോചനകൾ നടത്തി ഒരു സർക്കാർ സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ സുരേന്ദ്രനെ എന്ത് ബോധ്യപ്പെടുന്നു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ എല്ലാം അപ്പപ്പോൾ തന്നെ കിട്ടുന്നുണ്ട് ഈ അവിടെയും ഡിജിറ്റൽ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിത്രീകരിക്കാം അതല്ലേ അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പൊതുവെ പറഞ്ഞു വരുന്നൊരു രീതിയാണ് ഇപ്പോൾ സുരേന്ദ്രനാണ് ആ തരത്തിൽ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം പലിശ സഹിതം ഇപ്പോൾ കൃത്യമായി പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നോളം ഇത്രത്തോളം ആരോപണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്ന മറ്റ് നേതാക്കന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ബി ജെ പിയിൽ നിന്നിപ്പോൾ വലിയ കൊഴിഞ്ഞുപോക്കാണ് അണികൾക്ക് പുറത്തിറങ്ങി പറയാൻ പറ്റുന്നില്ല ഞാനൊരു ബി ജെ പിക്കാരനാണെന്ന് അത്ര മാത്രം ഗതികെട്ടൊരു പാർട്ടിയാക്കി നിങ്ങൾ ആ സംവിധാനത്തെ മാറ്റിയിട്ടുണ്ട് നാണക്കേടിൻ്റെ പടുകുഴിയിൽ വീണു അതിൻ്റെ പ്രവർത്തകർക്കെങ്ങും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ വ്യക്തിപരമായി നോക്കുമ്പോൾ അല്ലെങ്കിൽ നേതൃത്വവുമായി പരിഗണിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയൊക്കെ സാമ്പത്തികമായി രക്ഷപ്പെടുത്താൻ ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സ്രോതസ് കൂടി അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് സുരേന്ദ്രൻ വലിയൊരു ധനികനായത് എന്ന് പരിശോധിച്ചാൽ മതി നിങ്ങളുടെ കട്ടയും ബോൾട്ടല്ല അതോടുകൂടി മടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ നിലയ്ക്ക് നിൽക്കുന്ന സുരേന്ദ്രൻ ഇപ്പോൾ നിലയില്ല കയത്തിൽ കിടന്ന് ബി ജെ പിയെ പിന്നെയും പിന്നെയും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഇത് വിശ്വസിക്കണമെന്നാണോ സുരേന്ദ്രൻ പറയുന്നത് വേണ്ട ആ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെങ്കിലും സുരേന്ദ്രൻ ഒന്ന് ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ കൃഷ്ണദാസ് അറിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് സുരേന്ദ്രൻ പറഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരെ തന്നെ ഒറ്റയിട്ട് നിങ്ങൾ വേറെ സൈഡിൽ കൂടെ സ്വന്തം നിലയ്ക്ക് വളരാൻ കൂടി ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സുരേന്ദ്രൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസിൻ്റെ സംഘടനാ സെക്രട്ടറി അല്ലെങ്കിൽ ഓർഗനൈസേറ്റിംഗ് സെക്രട്ടറി ആയിട്ടുള്ള ഗണേശൻ കൂടി ഇപ്പോൾ കുടുങ്ങുകയാണ്
ആർഎസ്എസ് കൂടി ഈ പണവിതരണത്തിന് ബന്ധമുണ്ടെന്ന് സുരേന്ദ്രൻ കൃത്യമായി അദ്ദേഹത്തിന്റെ വാചകങ്ങളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഗണേഷ് ജി പറഞ്ഞിട്ടുണ്ട് 25 കൊടുക്കാനായിട്ട്. 25 രൂപ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാൻ കൊടുക്കുന്ന കാര്യമാണോ ഈ സംഘടനാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്? വേണമെങ്കിൽ സുരേന്ദ്രൻ ഇനി അങ്ങനെ ന്യായീകരിക്കാം, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സുരേന്ദ്രനാണ് ഇപ്പോൾ നിന്നിപ്പി പറയും 25 രൂപ ചായയും പടയും കഴിക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് വേണമെങ്കിൽ അദ്ദേഹം ഇതിനൊരു വിശദീകരണവുമായിട്ട് വരും. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മരണക്കിണറിൽ തന്നെയാണ്. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ഇനി ഒരു മോചനമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ തലവിധി പോലെ നടക്കുമെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അതുകൊണ്ട് അന്തസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും എപ്പോഴും വാചാലനാകുന്ന വ്യക്തി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നാഴിക്ക് 40 വട്ടം രാജി രാജി എന്ന മുറവിളിയുമായി നടക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക്, ഇത്രയും വലിയ ആരോപണങ്ങൾ, അതും ഗുരുതരമായ രീതിയിൽ ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ സുരേന്ദ്രൻ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷന്റെ കസേരയിൽ കടിച്ചു തൂങ്ങുന്നത്? അന്തസ്സുണ്ടെങ്കിൽ ഇറങ്ങിപ്പോണം, അതാണ് ഇനി നിങ്ങൾക്ക് നല്ലതെന്ന് പറയേണ്ടി വരികയാണ്.